ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് എഴുത്തുകാരൻ എ മിൽനെ സൃഷ്ടിച്ച സാങ്കല്പിക ടെഡി ബെയറാണ് വിന്നി ദ പൂ. ദ വാൾട്ട് ഡിസ്നി കമ്പനി സിനിമയ്ക്കും ടെലിവിഷനുമായി സ്വീകരിച്ച ഏറ്റവും ജനപ്രിയമായ കഥാപാത്രങ്ങളിൽ ഒന്നാണിത്. വിന്നി ഒരു ദിവസം തൻ്റെ സുഹൃത്ത് റാബിറ്റിനെ കാണാൻ പോയി. വിന്നിക്ക് ഏറ്റവും പ്രിയമായ ഒന്നാണ് തേൻ. റാബിറ്റ് വലിയ ഭരണിയിൽ ധാരാളം തേൻ നൽകി. അമിതമായി തേൻ കുടിച്ചതുകൊണ്ട് വയറ് വീർത്തു. അവൻ തിരികെ പോകാൻ ഒരുങ്ങിയപ്പോൾ റാബിറ്റിൻ്റെ മാളത്തിൽ കുടുങ്ങി. പകുതി അകത്തും പകുതി പുറത്തുമായിപ്പോയി. അവിടെ ഇരിക്കുമ്പോൾ നെടുവീർപ്പിടാൻ പോലും പറ്റാത്ത വിധം അവൻ ഞെരുങ്ങി. അകത്തേക്കോ പുറത്തേക്കോ കടക്കാൻ പറ്റാത്ത വിന്നി ചോദിച്ചത്, ഒരു കഥ വായിച്ച് കേൾപ്പിക്കാമോ? വിന്നി എന്താണ് ആവശ്യപ്പെട്ടത് എന്നതാണ് കഥയിൽ ഓർക്കേണ്ട പ്രധാന കാര്യം. അവനെ മാളത്തിൽ നിന്ന് വലിച്ച് ഇറക്കാനോ മാളത്തിലേക്ക് തള്ളിയിടാനോ നമ്മളോട് ആവശ്യപ്പെട്ടില്ല. ഇത് ദൈവവിധിയാണെന്ന് അവനോട് പറയേണ്ടതില്ല. നിനക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിൽ കൂടുതൽ ദൈവം നിനക്ക് തരില്ല എന്നൊന്നും പറയാൻ അവൻ ആവശ്യപ്പെട്ടില്ല. ഉപദേശമോ പരിഹാരമോ അല്ല അവൻ ആവശ്യപ്പെട്ടത്. കുറച്ചു നേരം ആരുടെയെങ്കിലും സാന്നിധ്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ദുഃഖിതനായ ഒരാൾക്ക് അവരുടെ വലിയ ഞെരുക്കത്തിൽ ആയിരിക്കുമ്പോൾ അവർക്കൊപ്പം ഉണ്ടായിരിക്കാൻ കഴിയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സങ്കടത്തിൽ നിന്നും വേദനയിൽ നിന്നും ഒരു വഴി കണ്ടെത്താനാകും. ദുഃഖിതരായ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണിത്. വ്യസനത്തിലിരിക്കുന്ന വ്യക്തിക്ക് അവരെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യമാണ് അരോചകമായ ഉപദേശത്തേക്കാൾ നല്ലത്.